ഒരു റിയൽ അനാലിസിസ് ക്ലാസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സബ്സീക്വൻസ് ആണ് സബ്സീക്വൻസ് ഓക്കെ എന്താണ് ഒരു സബ്സീക്വൻസ് സബ്സീക്വൻസസ് ഡെഫിനിഷൻ ലെറ്റ് എക്സ് ഈക്വൽ ടു എക്സ് എൻ ബി എ സീക്വൻസ് ഓഫ് real numbers and let n1 less than n2 less than n3 less than etc less than nk less than etc is an increasing sequence of natural numbers then the sequence xnk given by xn1 xn2 xn3 etc is called a subsequence of x okay capital x equal to xn endana or sequence of real numbers aanu and n1 less than n2 less than n3 less than etc less than nk etc is an increasing sequence of natural numbers aanu for example 2 4 6 8 10 12 etc or subsequence end natural numbers inle endinde natural numbers il ninnulla or sequence aanu the sequence of natural numbers aanu 2 4 6 8 etc n1 at 2 n2 at 4 n3 at 6 n4 at 8 etc angana nk equal to 2k ennulla or sequence ethiyirikka അങ്ങനെയാണെങ്കിൽ എക്സ് എൻ കെ എന്ന് പറഞ്ഞാൽ എന്താ എക്സ് എൻ വൺ ദാറ്റ് ഇസ് എക്സ് ടു എക്സ് ഫോർ എക്സ് സിക്സ് എക്സ് എയ്റ്റ് എക്സെട്ര ഈസ് കോൾഡ് എ സബ്സീക്വൻസ് ഓഫ് എക്സ് ഫോർ എക്സാമ്പിൾ എക്സാമ്പിൾ കൺസിഡർ ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു വൺ ബൈ എൻ സീക്വൻസ് വൺ ബൈ എൻ എടുക്കുക ക്യാപിറ്റൽ എക്സ് ആയിട്ട് സീക്വൻസ് വൺ ബൈ എൻ എടുക്കുക അങ്ങനെയാണെങ്കിൽ എക്സ് എൻ കെ ആയിട്ട് നമുക്ക് സീക്വൻസ് ഇങ്ങനെ എടുക്കുക എക്സ് ഡാഷ് ഈക്വൽ ടു സീക്വൻസ് എക്സ് എൻ കെ ഈക്വൽ ടു വൺ ബൈ ടു വൺ ബൈ ഫോർ വൺ ബൈ സിക്സ് 1 by 8 etc that is x2 x4 x6 x8 etc appo x2 x4 x6 x8 aa order il ingane appo even terms okke nammal eduthu adu sequence undaki adana endu adu or subsequence aanu ini vera subsequence aanu endu x double dash nu parana vera subsequence namak undaka xrk is equal to or 1 1 1 by 3 1 by 5 വൺ ബൈ സെവൻ എക്സെട്ര ഇതും ആരുടെ സബ്സീക്വൻസ് ആണ് വൺ ബൈ എന്നിൻ്റെ വൺ ബൈ എന്ന് പറഞ്ഞാൽ ആരാ വൺ വൺ ബൈ ടു വൺ ബൈ ത്രീ വൺ ബൈ ഫോർ എന്ന് പറഞ്ഞാൽ ഈ സീക്വൻസിൻ്റെ രണ്ട് സബ്സീക്വൻസുകളാണ് ആരൊക്കെ എക്സ് ഡാഷും എക്സ് ഡബിൾ ഡാഷും ഓക്കെ ഇനി വേറൊരു സബ്സീക്വൻസിന് എക്സാമ്പിൾ നിങ്ങൾ മനസ്സിലാലോചിച്ച് നോക്ക് വേറൊരു സബ്സീക്വൻസ് ഞാൻ വേറെ ഒന്ന് ഞാൻ പറയാം എക്സ് ത്രിബിൾ ഡാഷ് ആയിട്ട് നമുക്ക് ഇങ്ങനെ എടുക്കുക വൺ ബൈ ടു ഫാക്ടോറിയൽ വൺ ബൈ ഫോർ ഫാക്ടോറിയൽ വൺ ബൈ സിക്സ് ഫാക്ടോറിയൽ വൺ ബൈ എയ്റ്റ് ഫാക്ടോറിയൽ എക്സെട്ര ഇതും വേറൊരു സബ്സീക്വൻസ് ആണ് എന്നാൽ സബ്സീക്വൻസ് നോക്ക് ഇങ്ങനെ എഴുതിയാൽ സബ്സീക്വൻസ് അല്ല അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ ഇങ്ങനെ എടുത്ത് ഇതിൻ്റെ വൺ ബൈ എന്നിൻ്റെ തന്നെ സബ്സീക്വൻസ് ഇതൊക്കെ ഞാൻ തല തിരിച്ചിട്ടിരിക്കുക ഇനി രണ്ടെണ്ണം സ്ട്രിങ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതി വൺ ബൈ ടു വൺ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതി വൺ ബൈ ടു വൺ വൺ ബൈ ഫോർ വൺ ബൈ ത്രീ വൺ ബൈ സിക്സ് വൺ ബൈ ഫൈവ് ഇങ്ങനെ ഒരു സീക്വൻസ് ഉണ്ടാക്കിയാൽ ഇതെന്തല്ല സബ്സീക്വൻസ് അല്ല ആരുടെ വൺ ബൈ എന്നിൻ്റെ സബ്സീക്വൻസ് അല്ല കാരണം അത് ആ ഡെഫിനിഷനിലുള്ള എൻ വൺ ലെസ് താൻ എൻ ടു ലെസ് താൻ എൻ ത്രീ എന്നുള്ള അത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എൻ ടു എൻ വണ്ണിനേക്കാൾ വലുതായിരിക്കണം ഓക്കെ ദാറ്റ് ഈസ് എക്സ് ടു എക്സ് എക്സ് ത്രീ എക്സ് ടുവിനേക്കാൾ വലുതായിരിക്കണം ഇവിടെ ഇതാ എക്സ് ടുനേക്കാൾ ചെറുതാണ് എക്സ് വൺ എക്സ് എക്സ് ടുവിനേക്കാൾ വലുതാണ് എക്സ് വണ്ണ് അങ്ങനെ മാറിയിട്ടാണ് വരുന്നത് ഓക്കെ അപ്പോൾ ഇതെന്തല്ല സബ്സീക്വൻസ് അല്ല വേറൊരു എക്സാമ്പിൾ ഇപ്പോൾ എന്നാൽ സബ്സീക്വൻസ് അല്ല അപ്പോൾ നോക്ക് വൺ സീറോ വൺ ബൈ ടു സീറോ വൺ ബൈ ത്രീ സീറോ വൺ ബൈ ഫോർ സീറോ എക്സെട്ര അങ്ങനെ ഒരു സീക്വൻസ് തന്നെയായിരിക്കും അതും എന്തല്ല സബ്സീക്വൻസ് അല്ല വൺ ബൈ എൻ്റെ സബ്സീക്വൻസ് അല്ല ക്ലിയർലി അത് ഈ ഡെഫിനേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല അപ്പോൾ സബ്സീക്വൻസ് എന്താണെന്ന് മനസ്സിലായി ഇനി ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ ആണെങ്കിൽ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണ് നമ്മളെ സീക്വൻസ് എന്ന് വിചാരിക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് എക്സെട്ര അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സബ്സീക്വൻസ് ആയിട്ട് നമുക്ക് എന്തെടുക്കുക എക്സ് ഈക്വൽ ഇതാണെങ്കിൽ എക്സ് ഡാഷ് ആയിട്ട് നമുക്ക് എന്തെടുക്കുക ടു ഫോർ സിക്സ് എയ്റ്റ് എക്സെട്ര ഒന്ന് ഒരു സബ്സീക്വൻസ് എടുക്കുക വേറൊരു സബ്സീക്വൻസ് ആയിട്ട് എനിക്ക് ഫൈവ് ടെൻ ഫിഫ്റ്റീൻ ട്വൻറ്റി എക്സെട്ര ദാറ്റ് ഈസ് എന്താ അത് എക്സ് ഫൈവ് എക്സ് ടെൻ എക്സ് ഫിഫ്റ്റീൻ എക്സ് ട്വൻറ്റി എക്സെട്ര ഇതിലെ എക്സ് വൺ എക്സ് ടു എക്സ് ത്രീയിലെ എക്സ് എന്താണ് എടുക്കുന്നത് എൻ വൺ ആയിട്ട് ഫൈവ് എൻ ടു ആയിട്ട് ടെൻ എൻ ത്രീ ആയിട്ട് ഫിഫ്റ്റീൻ അങ്ങനെ എടുക്കുന്നത്
എക്സ് എൻ വണ്ണുമായിട്ട് ഫൈവ് ഇതിൻ്റെ. എന്തായാലും അങ്ങനെയാണ് സബ് സീക്വൻസ്. അങ്ങനെയാണെങ്കിൽ നോക്കുക, ഒരു സീക്വൻസ് എക്സിലേക്ക് കൺവേർജ് ചെയ്യുകയാണെങ്കിൽ, ഒരു സ്മോൾ എക്സിലേക്ക് കൺവേർജ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ സബ് സീക്വൻസുകളും സെയിം നമ്പറിലേക്ക് കൺവേർജ് ചെയ്യും. ഒരു സീക്വൻസ് ഒരു നമ്പറിലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ സബ് സീക്വൻസുകളും സെയിം നമ്പറിലേക്കാണ്. അതിന് മുന്നേ വേറൊരു ചെറിയൊരു കാര്യം കൂടി, ടെയിൽ ഓഫ് എ സീക്വൻസ് നമ്മൾ പഠിച്ചു. ടെയിൽ ഓഫ് എ സീക്വൻസ്, ടെയിൽ ഓഫ് എ സീക്വൻസും സബ് സീക്വൻസും നമ്മൾ വന്നെന്താ, എവരി എം ടെയിൽ ഈസ് എ സബ് സീക്വൻസ്, ഇറ്റ് ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സബ് സീക്വൻസ്. നോക്ക്, നമുക്കറിയാം ഇപ്പോൾ വൺ ബൈ എൻ എടുത്തോ, വൺ, വൺ ബൈ ടു, വൺ ബൈ ത്രീ, വൺ ബൈ ഫോർ, എക്സെട്രാ. ഇതിലെ ത്രീ ടെയിലാണ് എന്ത്, ത്രീ ടെയിൽ എന്ന് പറഞ്ഞാൽ എന്താ, എക്സ് ഫോർ, എക്സ് ഫൈവ് മുതൽ അങ്ങോട്ടുണ്ടാവും. ദാറ്റ് ഈസ് വൺ ബൈ ഫോർ, വൺ ബൈ ഫൈവ്, വൺ ബൈ സിക്സ്, എക്സെട്ര. ഈ സീക്വൻസിനെയാണ് നമ്മൾ ത്രീ ടെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ എടുത്താൽ എക്സ്, നോക്ക്, എക്സ് ഡാഷ് എന്ന് പറയുന്നത് എന്താ, ത്രീ ടെയിൽ. ത്രീ ടെയിൽ എന്ന് പറഞ്ഞാൽ എന്താ വരിക, എക്സ് ഫോർ, എക്സ് ഫൈവ്, എക്സ് സിക്സ്, എക്സ് സെവൻ, എക്സെട്ര. എക്സ് വൺ, എക്സ് ടു, എക്സ് ത്രീ, എക്സ് ഫോർ, എക്സ് ഫൈവ്, എക്സെട്ര എന്നുള്ളതാണ് ഒറിജിനൽ സീക്വൻസ്. അതിലെ എക്സ് ഫോർ മുതൽ അങ്ങോട്ട് എടുത്താൽ ത്രീ ടെയിലായി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എൻ വൺ ആയിട്ട് എന്ത് ചൂസ് ചെയ്യാം, എൻ വൺ ആയിട്ട് ഫോർ, എൻ ടു ആയിട്ട് ഫൈവ്, എൻ ത്രീ ആയിട്ട് സിക്സ്, ഇൻ ജനറൽ എൻ കെ ആയിട്ട് ത്രീ പ്ലസ് കെ. എന്താ എൻ വൺ ആയിട്ട് എന്താ വരിക, ഫോർ എന്ന് പറഞ്ഞാൽ വൺ പ്ലസ് ത്രീ, ഇത് വൺ ടു പ്ലസ് ത്രീ, ത്രീ പ്ലസ് ത്രീ, അങ്ങനെയാണ് ഇത് വരുന്നത്. ഇൻ ജനറൽ എൻ കെ ഈക്വൾ ടു ത്രീ പ്ലസ് കെ എടുത്താൽ, എൻ കെ ഈക്വൾ ടു ത്രീ പ്ലസ് കെ എടുത്താൽ എന്താണ്, എൻ വൺ ലെസ് താൻ എൻ ടു ലെസ് താൻ എൻ ത്രീ ലെസ് താൻ എൻ കെ എക്സെട്ര ആണ്. ഓൾസോ ഇത് ഒരു സീക്വൻസും ആണ്. അതുകൊണ്ട് ഈ സീക്വൻസ് എന്താ, ടെയിൽ എന്താ, ഒരു സബ് സീക്വൻസ് ആണ്. സോ എവരി ടെയിൽ ഓഫ് എ സീക്വൻസ് ഈസ് എ സബ് സീക്വൻസ്. ബട്ട് കോൺവേഴ്സ് ഈസ് നോട്ട് ട്രൂ. ദാറ്റ് ഈസ് എവരി സബ് സീക്വൻസ് നീഡ് നോട്ട് ബി എ ടെയിൽ. എല്ലാ സബ് സീക്വൻസും ടെയിൽ ആവണമെന്നില്ല, പക്ഷേ എല്ലാ ടെയിലും എന്താണ്, സബ് സീക്വൻസ് ആണ്. അത് മനസ്സിലാക്കുക. ഇനിയാണ് നമ്മൾ പറയുന്നത്, ഒരു സീക്വൻസ് ഒരു പ്രത്യേക നമ്പറിലേക്ക് കൺവേർജ് ചെയ്താൽ അതിൻ്റെ സബ് സീക്വൻസ് ഒക്കെ അതേ നമ്പറിലേക്ക് കൺവേർജ് ചെയ്യും. ഇഫ്, അപ്പോൾ തിയറം ഇതാണ്, തിയറം, തിയറത്തിൻ്റെ നമ്പർ ഇതാണ്. നമ്മൾ തേർഡ് ചാപ്റ്ററിലെ ഫോർ പോയിൻറ്റ് ടു തിയറാണ്. ത്രീ പോയിൻറ്റ് ഫോർ പോയിൻറ്റ് ടു ആണ് വരിക. ഇഫ് എക്സ് ഈക്വൾ ടു, ദാറ്റ് എക്സ് ഈക്വൾ ടു എക്സ് എൻ ബി എ സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ദാറ്റ് കൺവേർജസ് ടു സ്മോൾ എക്സ്, ദെൻ എവരി സബ് സീക്വൻസ് എക്സ് ഡാഷ് ഈക്വൾ ടു എക്സ് എൻ കെ ഓൾസോ കൺവേർജസ് ടു ദെൻ. അപ്പോൾ എവരി വരുമ്പോൾ എക്സ് ഡാഷ് വരാൻ പറ്റില്ല. അപ്പോൾ ദവരി ദെൻ എ സബ് സീക്വൻസ് എക്സ് ഡാഷ് ഈക്വൾ എക്സ് എൻ കെ ഓൾസോ കൺവേർജസ് ടു എക്സ്. അപ്പോൾ എങ്ങനെ ഇവിടെ എഴുതിയത്, ദെൻ എനി സബ് സീക്വൻസ് എക്സ് ഡാഷ് ഈക്വൾ, ദെൻ എനി എ എന്ന് പറയുമ്പോഴും പ്രശ്നമുണ്ട്, ദെൻ എനി സബ് സീക്വൻസ് എക്സ് ഡാഷ് ഈക്വൾ എക്സ് എൻ കെ ഓൾസോ കൺവേർജസ് ടു എക്സ്. അപ്പോൾ എക്സ് ഈക്വൾ ടു എക്സ് എൻ ഒരു സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്, ദാറ്റ് കൺവേർജസ് ടു എക്സ് ആണ്. ക്യാപിറ്റൽ എക്സ് എക്സിലേക്ക് കൺവേർജ് ചെയ്തെങ്കിൽ അതിന് ഏതൊരു സബ് സീക്വൻസ് എക്സ് ഡാഷ് എടുത്താലും അതും എക്സിലേക്ക് തന്നെയാണ് കൺവേർജ് ചെയ്യാമെന്നാണ് പ്രൂവ് ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ടുള്ളൊരു പ്രൂഫാണ്, നിങ്ങൾക്ക് തന്നെ കിട്ടും. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ഇവിടെ പോസ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ സ്വന്തമായിട്ടൊരു പേപ്പർ എടുത്തിട്ട് ഇതിന് പ്രൂഫ് എഴുതിയതിന് ശേഷം മാത്രം പ്രൂഫ് ചെയ്താൽ നിങ്ങൾ തുടങ്ങി വെച്ചാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ എന്തായാലും സ്വന്തമായിട്ട് എഴുതുക, അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കിട്ടും, എന്തായാലും ആൻസർ തന്നെ കിട്ടും. എന്നിട്ട് അത് ശരിയാണോ നോക്കാം, വീഡിയോ വീണ്ടും റെസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, പ്രൂഫ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇവിടെ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, പ്രൂഫ് ഇവിടെ ക്രൂഷ്യൽ ആയിട്ടുള്ള പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എൻ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ആണ്. എൻ കെ എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ആയിരിക്കും. ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക്, കാരണം എക്സ്, ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു എക്സ് എൻ എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഏതൊരു എപ്സിലോണിനും, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എപ്സിലോൺ എടുത്തേക്കണമല്ലോ, ലെറ്റ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ സീറോ. സിൻസ് എക്സ് എൻ കൺവേർജസ് ടു എക്സ് ഫോർ ദ എബോവ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ സീറോ, എപ്സിലോൺ ഗ്രേറ്റർ ദാൻ സീറോ, ദർ എക്സിസ്റ്റ് എ കെ ബിലോങ്സ് ടു എൻ, തുടക്കട്ടെ, സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ എവരി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. അപ്പോൾ എന്താ ഇവിടെ ആദ്യം ചെയ്തത്, പ്രൂഫൊക്കെ വളരെ ഈസിയാണ്, പ്രൂഫൊക്കെ എഴുതാൻ ശരിക്കും ശ്രദ്ധിക്കുക. ഒരു എപ്സിലോൺ ആർബിട്രേറ്റ് എടുത്ത് വെച്ചു, എന്തിന് എക്സ് എൻ കെ കൺവേർജസ് ടു എക്സ് എന്ന് തെളിയിക്കാൻ, മോഡ് എക്സ് എൻ കെ മൈനസ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ എവരി എൻ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സം സ്റ്റേജ് എന്നല്ലേ കിട്ടേണ്ടത്. എന്താ നമുക്ക് കിട്ടേണ്ടത്, എന്താ ഇത്, എന്താ ഇത് കിട്ടാൻ എന്താ ചെയ്യേണ്ടത്, ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ സീറോ ദയർ എക്സിസ്റ്റ് എ കെ ബിലോങ്സ് ടു എൻ,
such that modulus of x n k minus x less than epsilon for every n k greater than or equal to k. ഇതാണ് നമുക്ക് കിട്ടേണ്ടത്. ഇത് കിട്ടണം, അതാദ്യം നമുക്ക് അറിഞ്ഞിരിക്കണം. ബൈ ഡെഫിനേഷൻ ഇതാണ് തെളിയിക്കേണ്ടത്. ഏതൊരു എപ്സിലോണിന് ഒരു കെ കണ്ടെത്തണം, കെക്ക് ശേഷമുള്ള എൻ കെകൾക്ക് എക്സ് എൻ കെ മൈനസ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ ആവണം. ഇതാണ് നമുക്ക് തെളിയിക്കേണ്ടത്. അതിന് ആർബിട്രറി ആയിട്ട് ഒരു എപ്സിലോൺ ആദ്യം തന്നെ എടുത്തു വെക്കണം. ആർബിട്രറി എപ്സിലോൺ ശരിയായാൽ എല്ലാവർക്കും ശരിയായി. എപ്സിലോൺ എടുത്തു വെച്ചു, എക്സ് എൻ എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്ന നിർത്തി എന്ത കണ്ടീഷനാണ്, അതിന് ഡെഫിനേഷൻ അപ്ലൈ ചെയ്യുക. ഡെഫിനേഷൻ ചെയ്താൽ എന്താ കിട്ടുക, ഏത് എപ്സിലോണിനും ഒരു കെ കിട്ടും ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന. ഇനി നമുക്ക് നോക്ക്, ഒരു സ്റ്റേ നോക്ക്, നമ്മൾ അപ്സിലോൺ നമ്മളൊരു 0.01 ഒക്കെ എടുത്തപ്പോൾ എനിക്ക് കെ കിട്ടി, ഒരു 100 കിട്ടി എന്ന് വിചാരിക്കുക. കെ 100 കിട്ടി, എക്സ് എൻ കെ മൈനസ് എക്സ് ലെസ് ദാൻ അപ്സിലോൺ ആവുന്ന വിധത്തിൽ 100 കിട്ടിയതെങ്കിൽ നമ്മളെ സബ്സീക്വൻസിലെ ടേമും സീക്വൻസിലെ ടേമും തമ്മിലുള്ള പ്രശ്ന ബന്ധം എന്താ? സബ്സീക്വൻസിലെ ടേം എന്ന് പറഞ്ഞാൽ അത് സീക്വൻസിലെ ചില ടേമുകൾ തന്നെയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 1/n എന്ന സീക്വൻസ് എടുത്തിരിക്കുക. 1/n എന്ന സീക്വൻസിൻ്റെ ഒരു സബ്സീക്വൻസ് ആയിട്ട് ഞാൻ 1/2, 1/4, 1/6, 1/8, 1/10 എക്സെട്ര എന്ന ഈവൻ ടേംസ് ഒക്കെ എടുത്ത സബ്സീക്വൻസ് എടുത്തെന്ന് വിചാരിക്കുക. എന്തായാലും ഈ ഈവൻ ടേംസ് ഒക്കെ ഒറിജിനൽ നമ്മളെ സീക്വൻസിലെ ടേംസ് തന്നെയല്ലേ. ഒറിജിനൽ സീക്വൻസിൽ നിന്ന് ചില ആളുകൾ എടുത്തിട്ടാണ് നമ്മൾ സബ്സീക്വൻസ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒറിജിനൽ സീക്വൻസ് ഒരു എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു സ്റ്റേജിന് ശേഷമുള്ള എല്ലാ ആൾക്കാരും എക്സുമായിട്ടുള്ള അകലം എപ്സിലോണിൽ കുറവാണ്. എല്ലാ ആൾക്കാരും എക്സുമായിട്ടുള്ള അകലം കുറവാണെങ്കിൽ പിന്നെ നമ്മളെ സബ്സീക്വൻസിലുള്ള ആൾക്കാരും അതേ എക്സുമായിട്ടുള്ള അകലം കുറവായിരിക്കൂലേ. ഒറിജിനൽ സീക്വൻസിലെ ആളുകൾ എക്സുമായിട്ടുള്ള അകലം ഇതാ, ഒറിജിനൽ സീക്വൻസിലെ എക്സ് എന്നും എക്സും തമ്മിലുള്ള അകലം എപ്സിലോണിൽ കുറവാണെങ്കിൽ നമ്മൾ എക്സ് എൻ കെ എന്ന് പറഞ്ഞാൽ ആരാ, എക്സ് എന്നുകളിൽ പെട്ട ചില ആൾക്കാരാ, അതും എക്സും തമ്മിലുള്ള അകലും എന്ത് തന്നെ ആയിരിക്കും, ലെസ് ദാൻ എപ്സിലോൺ തന്നെ ആയിരിക്കും. എക്സ് എൻ ലെസ് ദാൻ എക്സ് ഫോർ എവരി എൻ കെക്ക് ശേഷം, 100 ശേഷമുള്ള എല്ലാ എന്നുകൾക്കും ഇത് ശരിയാണെങ്കിൽ 100 ശേഷമുള്ള എല്ലാ എൻ കെകൾക്കും ഇത് ശരിയാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ള, ഇതും കൂടി കിട്ടണം നമുക്ക്, എൻ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ആണെന്നുള്ളത് കിട്ടണം. അത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓക്കെ, അപ്പോൾ സിൻസ് N1 ലെസ് ദാൻ N2 ലെസ് ദാൻ N3 ലെസ് ദാൻ എക്സെട്ര ലെസ് ദാൻ NK ലെസ് ദാൻ എക്സെട്ര ഈസ് ആൻ ഇൻക്രീസിങ് സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് NK ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ, ഓക്കെ, ബൈ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. ഇത് നിങ്ങൾ പ്രൂവ് ചെയ്യണം, നാളത്തേക്ക് നിങ്ങൾ പ്രൂവ് ചെയ്ത് എനിക്ക് കാണിച്ചു തരണം. അതൊരു എക്സസൈസാണ് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യണം, വളരെ ഈസി ആയിട്ടുള്ള ഒരു ഇതാണ്. ആർക്കും കിട്ടും എന്ത്, N1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ് ക്ലിയർലി. പിന്നെന്താ, NK ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എന്ന് അസ്യൂം ചെയ്യുക. NK+1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു K+1 എന്ന് തെളിയിക്കുക. വളരെ ഈസിയാണ്, ഒരു പ്രശ്നവുമില്ല, അത് കിട്ടും. അപ്പോൾ അത് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങളൊക്കെ ഇത് പ്രൂവ് ചെയ്യുക. അപ്പോൾ എനിക്ക് ഗ്രേറ്റർ ദാൻ കൊടുക്കുകയാണ്. സോ നമുക്ക് പറയുന്നത് എന്താ വെച്ചാൽ, നേരത്തെ നമ്മൾ ഈ ഒറിജിനൽ സീക്വൻസിൻ്റെ കൺവേർജൻസിൻ്റെ ഒരു പ്രത്യേക എപ്സിലോണിന്, എപ്സിലോണിന് ഞാൻ ആദ്യം 0.01 എടുത്തിരിക്കുക. 0.01 എടുത്തപ്പോൾ എനിക്ക് K100 കിട്ടിയായിരിക്കുക, അല്ലെങ്കിൽ ഏതോ ഒരു എപ്സിലോണിന് എനിക്ക് ഒരു K100 കിട്ടിയായിരിക്കുക. ആ 100 തന്നെ ഇവിടെയും വർക്ക് ചെയ്യും എന്നാണ് നമ്മൾ തെളിയിക്കുന്നത്. ഒറിജിനൽ സീക്വൻസിന് വർക്ക് ചെയ്ത 100 ഉണ്ടല്ലോ, ഒറിജിനൽ സീക്വൻസിന് വർക്ക് ചെയ്ത കെ ഉണ്ടല്ലോ, ആ കെ തന്നെ മതി നമ്മളെ സബ്സീക്വൻസിൻ്റെ കൺവേർജൻസിനും. അതേ സ്റ്റേജ് തന്നെ മതി, അതേ കെ മതി, അതേ സ്റ്റേജിന് ശേഷമുള്ള എല്ലാ എൻ കെകൾക്കും ഇത് നടന്നുകൊള്ളുന്നവർ. കാരണം ഓക്കെ, ദെൻ ഫോർ എവരി കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സ്മോൾ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ കെ, ഇത് എൻ കെ, ഇത് സ്മോൾ കെ ആണ് കേട്ടോ, ഇത് ക്യാപിറ്റൽ കെ ആണ് കേട്ടോ, രണ്ടും വ്യത്യാസമുണ്ട്. എൻ സഫിക്സ് കെ ആണിത്, അത് ഈ സഫിക്സ് ക്യാപിറ്റൽ സ്മോൾ കെ ആണ്. ഈ ക്യാപിറ്റൽ കെ ഏതാ, ഈ കെ ആണ്, കെ ബിലോങ്സ് ടു എൻ എന്ന കെ, ഇത് വലിയ കെ ആണ്. ഓക്കെ, കെ എപ്സിലോൺ എന്ന് വേണമെങ്കിൽ പറയാം, കെ ബ്രാക്കറ്റിൽ എപ്സിലോൺ എന്ന് പറയാം. അപ്പം എൻ സഫിക്സ് കെ, ഇത് സ്മോൾ കെ ആണ്, ഇത് ക്യാപിറ്റൽ കെ ആണ്. സോ ഫോർ എവരി സ്മോൾ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ കെ, എൻ സഫിക്സ് കെ എൻ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഒരു മിനിറ്റ്, സോറി, ഇവിടെ എൻ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇത് സ്മോൾ കെ തന്നെയാണ്, ഇത് എൻ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സ്മോൾ കെ തന്നെയാണ്, ഇതാണ് ക്യാപിറ്റൽ കെ. ഫോർ എവർ ഇത് സ്മോൾ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ കെ, എൻ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ, ആൻഡ് കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ കെ,
then modulus of nk ആരെ മുകളിലുള്ളത് k ന്റെ മുകളിലുള്ളത് k ആരാ 100 ഈ ക്യാപിറ്റൽ k ആരാ ഇതാണ് 100 100 ന് ശേഷമുള്ള ഏതൊരു സഫിക്സ് എടുത്താലും x സഫിക്സ് ആയിട്ട് ആ നമ്പർ വരുമ്പോൾ അപ്പോൾ 100 ന് ശേഷമുള്ള ഏതൊരാൾ 101 വന്നാൽ 101 x സഫിക്സ് 101 മൈനസ് x ലെസ് ദാൻ എപ്സിലോൺ ആ 102 വന്നാൽ x സഫിക്സ് 102 മൈനസ് x ലെസ് ദാൻ എപ്സിലോൺ ആ അങ്ങനെയാണെങ്കിൽ 100 ന് ശേഷമുള്ള ആളാണ് നമ്മൾ nk യും അതുകൊണ്ട് മോഡുലസ് ഓഫ് xnk മൈനസ് x എന്തായിരിക്കും ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും നമുക്ക് nk ഗ്രേറ്റർ ദാൻ സ്മോൾ കെ ഗ്രേറ്റർ ദാൻ ഓർ ഇക്വൽ ടു ക്യാപിറ്റൽ കെ സ്മോൾ കെ ഗ്രേറ്റർ ദാൻ ഓർ ഇക്വൽ ടു ക്യാപിറ്റൽ കെ ആവുമ്പോൾ nk കെനേക്കാൾ മുകളിലാണ് അത് നമ്മൾ തെളിയിക്കണം ഇത് നമ്മൾ തെളിയിക്കേണ്ടതാണ് ഇത് നമ്മൾ തെളിയിക്കേണ്ടതാണ് nk ഗ്രേറ്റർ ദാൻ ഓർ ഇക്വൽ ടു കെ എന്ന് ഇവിടെ നമ്മൾ തെളിയിക്കണം ബൈ മാത്തമാറ്റിക് ഇൻഡക്ഷൻ പ്രൂവ് അത് നിങ്ങൾ തെളിയിക്കണം അപ്പോൾ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഇത് തെളിയിക്കണം ഇത് തെളിയിച്ചു കഴിഞ്ഞാൽ സ്മോൾ കെ ഗ്രേറ്റർ ദാൻ ക്യാപിറ്റൽ കെ എടുത്താൽ ഓട്ടോമാറ്റിക്കലി nk ഗ്രേറ്റർ ദാൻ കെ നമ്മൾ പ്രൂവ് ചെയ്തതുകൊണ്ട് nk ഗ്രേറ്റർ ദാൻ ഓർ ഇക്വൽ ടു സ്മോൾ കെ ആണ് സ്മോൾ കെ ഗ്രേറ്റർ ദാൻ ക്യാപിറ്റൽ കെ ആണ് ക്യാപിറ്റൽ കെ എൻ്റെ അപ്പോൾ അൾട്ടിമേറ്റ്ലി ക്യാപിറ്റൽ കെ എൻ്റെ മുകളിൽ ആര് വന്ന് nk വന്നു ക്യാപിറ്റൽ കെൻ്റെ ശേഷമാണ് nk ഉള്ളത് അതുകൊണ്ട് ക്യാപിറ്റൽ കെക്ക് ശേഷമുള്ള ഏതാളെടുത്താലും എക്സ് എൻ മൈനസ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ ആ അപ്പോൾ ക്യാപിറ്റൽ കെക്ക് ശേഷമുള്ള nk എടുത്താൽ എക്സ് എൻ കെ മൈനസ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ ആ ദെയർഫോർ എക്സ് എൻ കെ കൺവേർജസ് ടു എക്സ് ഹെൻസ് ദ പ്രൂഫ് എക്സ് എൻ കെ ഈക്വൽ ടു എക്സ് ഡാഷ് കൺവേർജസ് ടു എക്സ് ഓക്കേ